താഴ്ത്തപ്പെടുമാറാകട്ടെ അത്യുന്നതന്റെ മറവിൽ എന്ന ഈ പ്രോഗ്രാമിലൂടെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കർത്താവിന്റെ ജീവിതത്തിലൊരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം പൗറേഷനിലൂടെ എനിക്ക് ലഭിച്ചതിനായി ഞാൻ സ്വർഗത്തിലെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 2 അതിന്റെ 5 തിരുവചനം ഈ പകൽക്കാല ചിന്തയ്ക്കായി വായിക്കുന്നു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിനെന്ന് പറഞ്ഞു. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. 4 സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. മത്തായി യേശുവിനെ രാജാവായും മർക്കോസ് യേശുക്രിസ്തുവിനെ ദാസനായും ലൂക്കോസ് യേശുക്രിസ്തുവിനെ മനുഷ്യപുത്രനായും ചിത്രീകരിക്കുമ്പോൾ യോഹന്നാൻ പറയുന്നു, യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുകയാണ്. സുവിശേഷ നിമിത്തം ഒത്തിരി പീഡകളിലൂടെ യോഹന്നാൻ കടന്നുപോയി. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് യോഹന്നാനെ തിളച്ച എണ്ണയിൽ കൊണ്ടുപോയി മുക്കി, അല്ലെങ്കിൽ തിളച്ച എണ്ണയിൽ കൊണ്ടുപോയി മുക്കി മൂടി അടച്ച് അടി തീയിട്ടു. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞ് മൂടി തുറന്നു നോക്കിയപ്പോഴും യോഹന്നാൻ അങ്ങനെ തന്നെ എവിടെയുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന ആയുസ്, ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാതെ ഒരുവനും ഒന്നും ചെയ്യാൻ ദൈവം നിന്നെ അനുവദിക്കില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കും. പിന്നത്തേതിൽ ഡൊമീഷ്യൻ യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. പത്മോസ് ദ്വീപിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. പത്മോസിൽ പോയ ആരും ഇന്നു വരെ തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിലൊരു ദൂത് പറയാം, ദൈവത്തിൻ്റെ പദ്ധതി നിൻ്റെ മേലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും നീ മടങ്ങി വരുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അമ്മ, ദൈവത്തിന് നന്ദിയോടെ മറ്റാരും മടങ്ങി വരാത്ത ചില മേഖലകൾ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക. ചില തലമുറയുടെ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, രാജരമണ റിമനറസി ആനഭവിനി അടകരമണറസി, നാളുകളായുള്ള നിന്റെ പ്രാർത്ഥനയും കണ്ണുനീരും ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. നിന്റെ തലമുറയെ ദൈവം മടക്കി വരുത്തുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ എത്തിയപ്പോൾ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. പത്മോസ് ദ്വീപിൻ്റെ പശ്ചാത്തലം ശവം കുത്തി പറിക്കാൻ നിൽക്കുന്ന കഴുകനുണ്ട്, ദൈവത്തിന് വിഷപ്പാമ്പുകളുണ്ട്, വിഷത്തേളുകളുണ്ട്. പക്ഷേ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ അവൻ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുകയോ ചെന്നപ്പോൾ യോഹന്നാന്റെ മുമ്പിൽ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, കഴുകൻ പറന്നുപോയി, പാമ്പ് മാളത്തിൽ കേളി ഒളിച്ചു, ദൈവത്തിന് വിഷത്തേളുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയി. യോഹന്നാൻ ചിന്തിച്ചു, ഇതെന്താ സംഭവിക്കുന്നത്? അപ്പോഴാ യോഹന്നാന് മനസ്സിലായത്, 7 പൊന്നില വിളക്കട നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി യവനനായ ഒരുത്തൻ യോഹന്നാനോട് കൂടെ നിൽക്കുക. ഞാനൊരു ദൂതെന്ന് പകൽക്കാലം ദൈവമക്കളെ നിങ്ങളോട് പറയാം, ചില പ്രതിസന്ധികൾ നിന്റെ മുമ്പിൽ നിന്ന് വഴിമാറിപ്പോയത് അത് നിന്റെ ശക്തിയല്ല, നിന്റെ കൂടെ നിൽക്കുന്നവന്റെ പവറാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. അമ്മ, യോഹന്നാന്റെ സുവിശേഷം 1 ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. അമ്മ, വചനം ജഡമായി തീർന്ന ക്രിസ്തു ആ സുവിശേഷത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഒരുത്തൻ, ദൈവത്തിന് സ്തോത്രം, നാളുകളായി അത്തിയുടെ കീഴിലിരിക്കുക, ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, ഇവൻ അത്തിയുടെ കീഴിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പീലിപ്പോസ് ആ വഴി വന്ന് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, അത്തിയുടെ കീഴിലിരിക്കുന്നവൻ്റെ പേര് നദനയേലെന്ന, ദൈവത്തിന് സ്തോത്രം, വഴിയില്ലാതെ വാതിലില്ലാതെ ദൈവം ഇനി എന്താണ് അടുത്തൊരു പ്രവൃത്തി എന്നറിയാൻ അമ്മൻ അത്തിയുടെ കീഴിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ അടുക്കല് ദൈവത്തിന് സ്തോത്രം, ഉടബലറിവന റസിയാനുഭവിന് ദൈവം, അമ്മൻ ദൈവം യാദൃശികമായെന്ന് പറയട്ടെ, ഇവിടെ പറഞ്ഞ പീലിപ്പോസ് നദനയേലിൻ്റെ അടുക്കൽ വന്ന്. ചിലതിനൊക്കെ യാദൃശികമാണെന്ന് തോന്നുന്നെങ്കിൽ പോലും ചിലതിന് പിന്നെ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ വഴി എന്ന് ഉണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ച് പറയുക. നീ ഭാരപ്പെട്ടിരിക്കുന്ന മണ്ഡലത്തിൽ, നീ വേദനപ്പെട്ടിരിക്കുന്ന മണ്ഡലത്തിൽ നിന്റെ അടുക്കൽ ഇന്ന് പകലിലും ദൈവാത്മാവ് പറഞ്ഞ് ചിലരെ അയച്ച് നിനക്ക് വേണ്ടി വഴി തുറക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് കെരീതത്തോട് അടഞ്ഞുപോയപ്പോൾ സാരാപ്തയിലെ വിധവയുടെ ഭവനത്തിൽ അമ്മ ദൈവം ഏലിയാവിന് വേണ്ടി നന്മയൊരുക്കിയെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു, ഒരു വഴി അടയുമ്പോൾ അടുത്തത് തുറക്കാൻ ദൈവം നിന്റെ കൂടെയുണ്ട്. പീലിപ്പോസ് നദനയേലിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നദനയേലെ, മോശയും പ്രവാചകന്മാരും പറഞ്ഞവനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പീലിപ്പോസ് ദൈവത്തിന് അത് പറഞ്ഞപ്പോൾ നദനയേൽ ചോദിച്ചു, അവൻ എവിടെയാ? അവൻ നസ്രയത്തിൽ എന്ന് പീലിപ്പോസ് പറഞ്ഞു. അപ്പൊ നദനയേൽ എടുത്തു പഠിച്ചു, നസ്രയത്തിൽ നിന്ന് വല്ലോ നന്മയും വരുമോ എന്ന്. ദൈവത്തിന് നന്ദി, ഒരു നന്മയില്ലാത്തിടത്തും ദൈവത്തിന്റെ പ്രസൻസ് വന്നാൽ നന്മ വരുമെന്ന് ഞാൻ ദൈവാത്മാവെ ദൂത് വിളിച്ചു പറയുക. ഒരു നന്മയില്ല, പക്ഷെ കർത്താവ് നിന്നോടൊരു ദൂത് പറയാനുണ്ട്, ഒരു നന്മയില്ലാത്തിടത്തും യേശുവിന്റെ സാന്നിധ്യം വന്നാൽ അവിടെ നന്മ ഉളവാക്കി നിന്നെ മാനിപ്പാ, ഇന്ന് പകലും അവന് പദ്ധതിയുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. അങ്ങനെ പീലിപ്പോസ് നദനയേലിനെ കൂട്ടി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു നദനയേലിനെ കണ്ടപ്പോ പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിനാ, ഇവനിൽ കാപട്യമില്ലെന്ന് പറഞ്ഞു. നദനയേൽ യേശുവിനോട് ചോദിച്ചു, അങ്ങ് എപ്പോൾ എന്നെ അറിയും? ദൈവത്തിന് നന്ദിയോടെ ശ്രദ്ധിക്കുന്നു, ദൈവത്തിന് നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. അതിനേൽ യേശുവിനോട് ചോദിക്കുക, അങ്ങ് എപ്പോൾ എന്നെ അറിയും? യേശുവിനോട് പറഞ്ഞു, നീ അപ്പിയുടെ കീഴിലിരിക്കുന്നതിന് മുമ്പ്
അമ്മ ദൈവത്തെ ഫിലിപ്പോസിനെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ട ദൈവമാ എന്നതിന്റെ അകത്തുള്ള ദൂത് അമ്മ നീ മനസ്സിന് ഭാരപ്പെട്ട് മനോവേദന അനുഭവിച്ച് ഇവിടെ പല പളർന്നിരിക്കുമ്പോ ഈ ഭൂമിയിൽ ആരും നിന്നെ അറിഞ്ഞില്ലെങ്കിലും നിന്നെ അറിയുന്ന നല്ലൊരു ദൈവമുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാൻ എടുത്ത് പ്രാർത്ഥിക്കുക. യേശു ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ ഇത് വിശ്വസിക്കുന്നുവോ? ഇതിനപ്പുറം ചിലത് കാണും. ഞാനൊരു ദൂതെന്ന് പൽക്കാലം ഞാൻ ദൈവാത്മയിൽ പറയാം, ഇന്നത്തെ പ്രതിസന്ധി മാറി ഇതിനപ്പുറം ചില വിടുതലുകൾ, ഇതിനപ്പുറം ചില പദ്ധതികൾ, നിന്റെ തലമുറയെ കുറിച്ച് നിന്നെ കുറിച്ച് ഒരുക്കിയിരിക്കുന്ന ചില വിടുതലുകൾ ഉടപലറിമനറസി നീ കണ്ണുകൊണ്ട് കാണുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇതാ വേഗത്തിൽ ചില വാതിലുകൾ ദൈവം തുറക്കുന്നെന്ന് ദൈവാത്മാവ് ഇടപെടുക. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പലമുറയെ ഓർത്ത് കരയുന്ന ചില മാതാപിതാക്കന്മാർ തന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒരു ദൂത് പറയാനുണ്ട്, ദാസങ്ങളായുള്ള നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി വരാൻ സമയമായി. അപ്പിയുടെ കീഴിൽ ദൈവം നദനയലിനെ എഴുന്നേൽപ്പിച്ചതുപോലെ നിന്റെ തലമുറയെ ഉടപല ശത്രു റിബനകത്ത് ഇരുത്തിയ ചില മണ്ഡലങ്ങളിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഇരുത്തിയവന്റെ ആഗ്രഹം നിന്റെ തലമുറ ജീവിതത്തിൽ ഉയരരുന്ന, പക്ഷെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്താ ദൂത്? ഉടപലഘട്ടം റിബനകത്തു രാജം പൗടുറമനകത്തുരി ഇരുത്തിയവനെ എഴുന്നേൽപ്പിക്കുക, തളർന്നവനെ കരം പിടിച്ചുയർത്തുക. ഇന്ന് പൽക്കാലവൻ ശക്തനായ ദൈവമായി നിന്നോട് കൂടെയുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാൻ എടുത്ത് പ്രാർത്ഥിക്കുക. രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോ അമൻ ദൈവത്തിന്റെ സ്തോത്രം. ഈ യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ അത്ഭുതങ്ങളുടെ സുവിശേഷമാണ്. ഒന്നാം അധ്യായത്തില് നദനയേലിന്റെ പ്രശ്നം ദൈവം തീർത്തു. രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോ കാനാവിലെ കല്യാണ വീട്ടിലെ പ്രശ്നം യേശു തീർക്കുന്നു. മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോ അമ്മ ദൈവത്തിന്റെ സ്തോത്രം, നിക്കോദമസിന്റെ പ്രശ്നത്തിന് സംശയത്തിന് കർത്താവ് നിവാരണം വരുത്തുന്നു. നാലാം അധ്യായത്തിലേക്ക് വരുമ്പോ ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനുഷ്യർ തള്ളപ്പെട്ട്, മനുഷ്യരാൽ അവഗണിക്കപ്പെട്ട്, ഉടവല പലരും നിന്ദിക്കപ്പെട്ട് ജീവിതം പോലും മടുത്ത ഒരുപാട് അടുക്കൽ യേശു വന്നിട്ട് പറയുക, ദൈവത്തിന് നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരുമായിരുന്നു. എന്താ അതിന്റെ അകത്തുള്ള ദൂത് അവളോട് പറയുക, നീ ദൈവത്തിന്റെ ദാനമാ എന്ന് പറഞ്ഞാൽ നീ പണ്ടേ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടവളാ. ഇന്ന് നീ ആയുഷോടുകൂടെ, ആരോഗ്യത്തോടുകൂടെ, ബലത്തോടുകൂടെ ഇരിക്കുന്നത് എന്റെ ദയെന്ന കർത്താവളോട് ദൂത് പറഞ്ഞത്. ഏത് പട്ടണത്തിൽ അവൾ നിന്ദിക്കപ്പെട്ടോ അതേ പട്ടണത്തിൽ യേശു അവളെ മാനിപ്പാനിടയായി തീർന്നു. അവൾ ഉച്ചയ്ക്ക വെള്ളം കോരാൻ വരുന്നത്, രാവിലെയും വൈകിട്ടും വെള്ളം കോരാൻ വരികയില്ല. എന്താ അതിന്റെ കാരണം? ദൈവത്തിന്റെ സ്തോത്രം, മറ്റുള്ളവരുടെ മുമ്പിൽ ഇവിടെ അവഗണിക്കപ്പെട്ടവളാ. ഇന്ന് പലക്കാലം ഞാൻ ദൈവാത്മാവിൽ ഒരു ദൂത് പറയുക, ജീവിതം അമോണിക്കപ്പെട്ട് എന്തിനായി ജീവിക്കുന്നത് പോലും ചിന്തിക്കുന്ന നിന്നോട് ദൈവത്തിനൊരു ദൂത് പറയാനുണ്ട്. എന്താ ദൂത്? ഉടപലകട ഏത് പട്ടണത്തിൽ നീ തലകുനിച്ചോ, ഏത് പട്ടണത്തിൽ നീ അപമാനിക്കപ്പെട്ടോ, ഏത് ദേശത്ത് നീ നിന്ദിക്കപ്പെട്ടോ, അതേ ദേശത്ത് സ്വർഗം നിന്നെ മാനിക്കുമെന്ന് ഇന്ന് പകല് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. ചില ഭവനങ്ങളിൽ ഇന്ന് പകൽക്കാലം ദൈവസാന്നിധ്യം ഇറങ്ങി ഹീലാക്കുന്ന ഒരു മണ്ഡലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ദൂത് വിളിച്ചു പറയുക. നമുക്ക് ദൂതിലേക്ക് വരാം. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഗലീലയ കാനാവിൽ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ നേരത്തെ വന്നു. യേശുവിനെ ആ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നാ ബൈബിളിൽ പറയുന്നത്. കാരണം യേശു ആ സമയത്ത് അമ്മയോട് കൂടെ അല്ല താമസിക്കുന്നത്. യേശു ആ സമയത്ത് ശിഷ്യന്മാരോട് കൂടെ താൻ ശുശ്രൂഷ ആരംഭിച്ചു. ആ സമയത്ത് യേശു അമ്മയുടെ കൂടെ അല്ല താമസിക്കുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ ഒരു ചെറിയ പ്രതിസന്ധി വന്നു. എന്താ? അവിടെ വിവാഹ വീട്ടിൽ ഒരു ചെറിയ വിഭവം തീർന്നുപോയി. അനേക കുടുംബങ്ങള് ദൈവത്തിന്റെ സ്തോത്രം അമ്മ തകർന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്ന അഭിപ്രായ വ്യത്യാസത്തില് പരസ്പരം പൊരുത്തപ്പെടാൻ കഴിയാതെ ദൈവത്തിന് നന്ദിയോടെ സ്തുതി വാക്കുകളിൽ തർക്കം. ദൈവത്തിന്റെ സ്തോത്രം. പല കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യേശു ഏത് കുടുംബത്തിലുണ്ടോ ആ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ആ കുടുംബങ്ങൾ ഉടമ്പടി ദേശത്ത് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാൻ എടുത്ത് പ്രാർത്ഥിക്കുക. യേശു കാനാവിലെ കല്യാണ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു വിഭവം തീർന്നുപോയി. ആ വിഭവം തീർന്നുപോയ നിമിത്തം ഒരുപക്ഷെ അവിടെ വിവാഹം പോലും മുടങ്ങാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അമ്മ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വിവരം അമ്മ അറിഞ്ഞ് ദൈവത്തിന് നന്ദിയോടെ നാട്ടുകാരോട് പറയാതെ, വിവാഹത്തിന് വന്നവരോട് പറയാതെ, വിരുന്നുകാരോട് പറയാതെ ഈ വിഷയം പരിഹരിപ്പാൻ പ്രാപ്തിയുള്ളവന്റെ അടുക്കൽ അമ്മ വിഷയമായി വരുവാനിടയായി തീർന്നു. ഞാൻ ഇന്ന് പലക്കാലം ഒരു ദൂത് നിങ്ങളോട് പറയാം. നിനക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, നിനക്കൊരു വിഷയം വരുമ്പോൾ നാട്ടുകാരോട് പറയാതെ, വീട്ടുകാരോട് പറയാതെ, പഞ്ചായത്ത് മെമ്പറുടെ അടുക്കൽ പോകുന്നതിന് മുമ്പ് നീ ആദ്യം യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലൊന്ന് മുട്ടുമടക്ക്. ഇന്ന് പകൽക്കാലം വിടിവിപ്പാൻ ശക്തനായി അമ്മ ദൈവത്തിന്റെ സ്തോത്രം നിന്റെ ഭവനത്തിലുണ്ടെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. യേശുവിന്റെ അടുക്കൽ അമ്മ വന്ന് പറഞ്ഞു, മോനെ ഇവിടെ വീഞ്ഞു തീർന്നു പോയി. യേശു ചോദിച്ചു, സ്ത്രീയേ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞ യേശു അമ്മയെ തള്ളിയതല്ല. യേശു പറഞ്ഞു, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ദൈവത്തിന് അവൻ അത്ഭുതം പ്രവർത്തിക്കാൻ ഒരു നാഴികയുണ്ട്. ദൈവത്തിന് നിന്റെ ജീവിതം മാറ്റാൻ ഒരു നാഴികയുണ്ട്. ദൈവത്തിന് നിന്റെ കുടുംബജീവിതത്തിൽ ഇടപെടാൻ ഒരു സമയമുണ്ട്. ദൈവത്തിന് നിന്റെ ജോലിയിൽ ഇടപെടാൻ ഒരു സമയമുണ്ട്. ദൈവത്തിന് നിന്റെ തലമുറ വിഷയത്തിന്മേൽ ഇടപെടാൻ ഒരു സമയമുണ്ട്. ഇന്ന് പലക്കാലം ഈ ദൂത് ഞാൻ പറയുമ്പോൾ തന്നെ തലമുറയുടെ വിവാഹത്തിന് വേണ്ടി മാസങ്ങളായി പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത ചിലതിൽ ദൈവത്തിന്റെ കറമിറങ്ങി ചലിക്കാൻ പോകുമെന്ന് അടകരാജ രമനകത്തുരി പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ.
യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഏമെടുത്ത് പ്രാർത്ഥിക്കുക. അമ്മ പറഞ്ഞ അവിടെ വീഞ്ഞു തീർന്നുപോയി അമ്മ ദൈവത്തിനായി. കാരണം അമ്മയ്ക്ക് അറിയാം യേശു ആരെന്ന്. ഇവന്റെ ജനനം മുതൽ ഇവനിൽ നടന്ന അത്ഭുത പ്രവൃത്തി അമ്മ കണ്ടതാ. കാരണം ഇവന്റെ ജനനത്തിങ്കൽ കേരോദാവ് ഞെട്ടി വിറച്ചതാ. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. ഒരു രാജ്യത്തെ രാജാവ് ഒരു ശിശു ജനിച്ചപ്പോൾ എന്തിനാ പേടിക്കുന്നത്? ദൈവത്തിന് ഇവന്റെ ജനനത്തെങ്കിൽ അമ്മ ദൈവത്തിന്റെ സോദരം ജുഡിബി ഉടബല റിവനറസിയാനുഭവിനി അമ്മ ദൈവത്തിന്റെ സോദരൻ രാജ്യത്തെ രാജാവ് നെട്ടി വിറച്ചു. ദൈവത്തിന് ഇവന് 12 വയസ്സുള്ളപ്പോ ഇവൻ എരിശലേം ദേവാലയത്തില് ശാസ്ത്രിമാരോടും ദൈവത്തെ പരീക്ഷന്മാരോടും പറിക്കിച്ചത് ദൈവത്തിന്റെ സോദരൻ അമ്മ അമ്മ ജീവിതത്തിൽ കണ്ട് മനസ്സിലാക്കിയത്. അമ്മയ്ക്കറിയാം അമ്മ ദൈവത്തിന് ഇവനൊരു സാധാരണക്കാരനല്ല, ഇവന്റെ പേരിൽ അസാധാരണമായ ദൈവകൃപയുണ്ട്. ഞാൻ ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. അമ്മ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, അമ്മ തിരുവചനം പ്രമാണിക്കുന്ന ദൈവകുഞ്ഞെ, നീ സാധാരണ ദൈവവേദനല്ല, നിന്റെ മേലെ അസാധാരണ പവറുണ്ട്. ആ പവറ ഉയരത്തിൽ നിന്ന് വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ പവർ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഏമെടുത്ത് പ്രാർത്ഥിക്കുക. അമ്മ യേശുവിനോട് പറഞ്ഞു, ഇവിടെ വീഞ്ഞു തീർന്നു പോയി, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? യേശു ചോദിച്ചു, സ്ത്രീയേ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അതിന്റെ അർത്ഥം യേശു പറഞ്ഞത്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ ജീവിതം മാറ്റാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നിന്റെ നിന്ന മാറാൻ ഒരു സമയമുണ്ട്, നിന്റെ സങ്കടം മാറാൻ ഒരു സമയമുണ്ട്, നിന്റെ അവഗണന മാറാൻ ഒരു സമയമുണ്ട്, അമ്മ ദൈവത്തിന്റെ ദുഃഖം മാറാൻ ഒരു സമയമുണ്ട്. സകലത്തിനും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ഏമെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ മേൽ അഭിഷേകമുണ്ട്, അഭിഷേകം വെളിപ്പെടാൻ ഒരു സമയമുണ്ട്. നിന്റെ മേൽ ശുശ്രൂഷയുണ്ട്, ആ ശുശ്രൂഷ വെളിപ്പെടാൻ ഒരു സമയമുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശു അമ്മയുടെ വാക്ക് തള്ളിയില്ല. യേശു ആ വാക്ക് കേട്ട്, യേശു ആ വാക്ക് അമ്മയിൽ നിന്ന് ആ വാക്ക് കേട്ട് താൻ കലവറയിലെത്തി. കലവറയിലെത്തിയപ്പോ വീഞ്ഞൊഴിഞ്ഞ പാത്രങ്ങൾ ഇരിക്കുക, മാസങ്ങളായിട്ട് വീഞ്ഞിരുന്ന പാത്രം ഇതിന്റെ അകത്തെല്ലാം ക്ലാവ് പിടിച്ചിരിക്കുക. യേശു നോക്കുമ്പോ അമ്മ കലവറയിലിരുന്ന പാത്രം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് താൻ പുറംപറമ്പിലേക്ക് നോക്കിയപ്പോ പുറംപറമ്പിൽ ചില കൽപ്പാത്രം കിടക്കുക. എന്താ ഈ കൽപ്പാത്രത്തിന്റെ പ്രത്യേകത? കൽപ്പാത്രം കൈയും കാലും കഴുകാൻ ഉപയോഗിക്കുന്ന പാത്രമാണ് കൽപ്പാത്രം. അതിനൊരു വിലയില്ല, അവൻ അതിനാരും വില കൽപ്പിക്കാറില്ല. പക്ഷെ ഞാനൊരു ദൂത് ഇന്ന് പാലക്കാലം അവൻ ദൈവാത്മാവിൽ പറയാ, ഉടപല റിവനറസിയാണ് കാണേണ്ടവനെ കണ്ടപ്പോ, യേശു ആ പാത്രത്തെ കണ്ടപ്പോ ആ പാത്രം അകത്തു കയറി. യേശു നിന്നെ കണ്ട നിന്റെ ജീവിതം മാറും, യേശു നിന്റെ ജീവിതം കണ്ട നിന്റെ അവഗണന മാറും, യേശു നിന്റെ ഉടപല റിവനറസ് ഇന്റെ മേൽ ദൃഷ്ടി വെച്ചാ നിന്റെ നിന്ന മാറുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞമ്മെടുത്ത് പ്രാർത്ഥിക്കുക. യേശു ദൈവത്തിന് സ്തോത്രം. ആ കൽപ്പാത്രം കഴുകി അകത്തു കയറ്റാൻ പറഞ്ഞു. ഞാനൊരു ദൂത് പറയാ, കഴുകൽ പ്രാപിച്ചാൽ പുതിയ നിറവ് വരികയുള്ളൂ, പഴയതിൽ പുതിയത് പകരുകയില്ല. കഴുകൽ പ്രാപിച്ച പുതിയത് നിന്റെ മേൽ പകരും ദൈവം. അമ്മ ദൈവത്തിന് പുതിയത് നിന്റെ മേൽ പകർന്ന അമ്മ നിന്റെ പൊസിഷൻ മാറും, ഇവിടെ ശുശ്രൂഷ മാറും, ഇവിടെ പല കിട്ടും നിന്റെ രോഗസൗഖ്യം നിന്റെ മേൽ നടക്കും. അമ്മ നിന്റെ ജീവിതത്തിലെ ചില നിന്നകള് കർത്താവ് മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. യേശു പറഞ്ഞ ആ പാത്രം കഴുകി അകത്തു കയറ്റാൻ പറഞ്ഞു. ദൈവത്തിന് നീയോടെ ശ്രുതിക്കുന്നു, ഈ പാത്രം അവഗണിക്കപ്പെട്ട് കിടക്കുന്ന പാത്രമാ. അമ്മ ഈ പാത്രം അകത്തിരിക്കുന്ന പാത്രം പറയുക, നിനക്കൊരിക്കലും അമ്മ പുറത്തു കിടക്കുന്ന പാത്രത്തോട് പറയുകയാ, നിനക്കൊരിക്കലും അകത്തു വരാൻ യോഗ്യതയില്ല. ഞാനൊരു ദൂത് ദൈവാത്മാവിൽ പറയാം, അകത്തു വരാൻ യോഗ്യതയില്ലെന്ന് ലോകം പറയുമ്പോ അമ്മക്കാമെ കാണണ്ടവൻ നിന്നെ കണ്ട നീ അകത്തു വരും, അനുഗ്രഹം പ്രാപിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. യേശുവിന്റെ നാമത്തെ ഏമെടുത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർ, ദൈവത്തിന്റെ ആത്മാ പറയട്ടെ, നാളുകളായി നിന്നയെ അനുഭവിച്ച്, നാളുകളായി അവഗണന അനുഭവിച്ച്, നാളുകളായി തള്ളൽ അനുഭവിച്ച്, നാളുകളായി അമ്മ ദൈവത്തിന്റെ ചോദന ചില വാക്കുകളാൽ മുറിവേറ്റിരിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവിനൊരു ദൂത് പറയാനുണ്ട്, കാണണ്ടവൻ നിന്നെ കണ്ട നിന്റെ അവഗണന മാറുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്ത് ഒരു കുടുംബത്തിൽ നിന്ന് തള്ളപ്പെട്ടവർ, ഒരു കുടുംബത്തിൽ നിന്ന് നിന്ന് അനുഭവിക്കുന്നവർ, ചില മാതാപിതാക്കന്മാരെ മക്കൾ രണ്ടുപേരുണ്ടെങ്കിൽ മക്കളോട് വേർതിരിവുണ്ട്, അമ്മ മൂത്തയാളോട് പ്രത്യേക സ്നേഹം, ഇളയാളോട് പ്രത്യേക സ്നേഹം, എന്നാൽ എന്റെ യേശു അങ്ങനെയല്ല. യേശുവിന്റെ അമ്മ ദൈവ തിരുവചനം മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ തള്ളപ്പെട്ടതിനെ പേടി വന്ന കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. അമ്മ നിഷായുടെ മക്കൾ അമ്മ ദൈവത്തിന്റെ സ്തോത്രം 7 പേരുണ്ടെങ്കിലും അമ്മ തള്ളപ്പെട്ടവനെ പേടി കാട്ടിൽ വന്നു. അമ്മ ദൈവത്തിന്റെ സ്തോത്രം, ദാവീദ് പലപ്പോഴും കാട്ടിൽ കടന്ന് ഇപ്രകാരം ചിന്തിക്കാറുണ്ട്, എന്താ എന്റെ ചിന്ത? ദൈവത്തിന് നീയോടെ ശ്രുതിക്കുന്നു, അമ്മ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഇവൻ വീട്ടിൽ വരുമ്പോ ചേട്ടന്മാരോട് കൂടെ ഇരുത്തി ഇവന് ഭക്ഷണം കൊടുക്കില്ല, അടുക്കളപ്പുറത്ത് ഇരുത്തി അവന് ഭക്ഷണം കൊടുക്കുന്നത്. ദൈവത്തിന് നീയോടെ ശ്രുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പലരമനറിവനകവന്റെ അപ്പനും അമ്മ ഇവന് തള്ളിയതാ. ഇവന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ ചേട്ടന്മാർ 7 പേരുണ്ട്, നാട്ടിലുള്ള മൂപ്പന്മാരുണ്ട്, അമ്മ ദൈവ പട്ടണത്തിലുള്ള സകലരുമുണ്ട്, ഇവനെ മാത്രം ആ ഫംഗ്ഷനെ വിളിച്ചിട്ടില്ല എന്ന് വന്ന ഉപദേശി പറഞ്ഞു. 7 പേരുടെ മേൽ അഭിഷേകത്തിന്റെ തൈലം ഒഴിക്കാൻ ആഗ്രഹിച്ചിട്ട് അവരുടെ മേലൊന്നും ഒഴിക്കാൻ ദൈവം അനുവദിച്ചില്ല.
ദൈവത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു. എൻ്റെ ദുരാത്മീയ മറവൻ ഞാൻ നിങ്ങളോട് പറയാം, അപ്പൻ മറന്നു, അമ്മ മറന്നു, ദാവീദിനെ മറന്നു, കൂടപ്പുറപ്പുകൾ ദാവീദിനെ മറന്നപ്പോ സ്വർഗത്തിലെ ദൈവം ദാവീദിനെ ഓർത്തു. ഞാനൊരു ദൂത് പറയാം, നിന്റെ കൂടപ്പുറപ്പുകൾ നിന്നെ മറക്കട്ടെ, നിന്റെ അപ്പൻ മറക്കട്ടെ, നിന്റെ അമ്മ നിന്നെ മറക്കട്ടെ, നിന്റെ കൂട്ടുകാരൻ നിന്നെ മറക്കട്ടെ, നിന്റെ സഭക്കാരൻ നിന്നെ മറക്കട്ടെ, യേശു നിന്നെ മറക്കില്ലെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. തള്ളപ്പെട്ടവനെ പേടി, ഇന്നും വരുന്ന കർത്താവുണ്ട്. യേശു പറഞ്ഞു, ആ പാത്രം കഴുകി അകത്തു കയറ്റാൻ പറഞ്ഞു എന്ന് പറഞ്ഞ നാളുകളായി തള്ളപ്പെട്ട് തഴയപ്പെട്ട് അവഗണിക്കപ്പെട്ട് അവോയ്ഡ് ചെയ്ത് പെട്ട് കിടക്കുന്നതിനെ യേശു അകത്തു കയറ്റി. ഞാനൊരു ദൂത് പറയാം, യേശു നിന്നെ കണ്ട, നിന്റെ അവഗണന മാർ, നിന്റെ നിന്ന മാർ, നിന്റെ സങ്കടം മാർ, കുടുംബജീവിതത്തിലെ പ്രതിസന്ധിക്ക് ദൈവം മാറ്റം വരുത്തു. അങ്ങനെ കുടവലകട്ടെ പാത്രം കഴുകി അകത്തു കയറ്റി. യേശു പറഞ്ഞു, ആ പാത്രത്തിൽ വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു. ആ വീട്ടിലൊരു പ്രതിസന്ധി വന്നപ്പോ കർത്താവ് അത് പുറം ലോകമറിയാതെ പരിഹരിച്ചു. അതേ വീട്ടിലെ കിണർ, അതേ വീട്ടിലെ കിണറ്റിലെ വെള്ളം, അതേ വീട്ടിലെ ജോലിക്കാർ, അതേ വീട്ടിലെ ഉടവലഘട്ടം പാത്രം കൊണ്ട് യേശു ആ പ്രശ്നത്തെ പരിഹരിച്ചു. എന്താ അതിൻ്റെ അകത്തുള്ള ആത്മീയ ദൂത്? നിനക്കൊരു വേദന വരുമ്പോൾ, നിന്റെ കുടുംബത്തിലൊരു സങ്കടം വരുമ്പോൾ, തലമുറ തുമ്പത്തും ഒരു ദുഃഖം വരുമ്പോൾ അത് പുറം ലോകം പോലും അറിയാതെ ഇന്നും പരിഹരിപ്പാ. നീ ആരാധിക്കുന്ന ദൈവം സർവശക്തനാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ എടുത്ത് പ്രാർത്ഥിക്കുക. ഈ പച്ചവെള്ളം കർത്താവ് ആ വെള്ളത്തിനുമേ ശക്തി പകർന്നു, ആ വെള്ളം വീഞ്ഞായി തീർന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. വീഞ്ഞും മദ്യവും രണ്ട ഇതറിയണമെങ്കിൽ ദൈവ ന്യായാധിപന്മാരുടെ പുസ്തകം 13:1 വായിച്ചാൽ മതി. ദൈവത്തിന് നന്ദിയോ, വീഞ്ഞും മദ്യവും രണ്ട ഇവിടെ യേശു വീഞ്ഞാ ഉണ്ടാക്കിയത്. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. പോട്ടെ, ഞാൻ ആ ഭാഗം അധികം എടുക്കുന്നില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ കലവറയിൽ ഈ സംഭവിച്ചത് അമ്മ ദൈവത്തിന് അമ്മയെ പന്തിക്കിരുന്നവർ അറിഞ്ഞിട്ടില്ല, വിരുന്ന് വന്നവർ അറിഞ്ഞിട്ടില്ല. ഞാൻ എത്തുന്ന ആത്മീയ ദൂത് പറയാം, നിന്റെ ഉപവാസം, നിന്റെ പ്രാർത്ഥന, ദൈവത്തിന് നന്ദിയോടെ നിന്റെ കണ്ണുനീര്, അമ്മ പുറം ലോകം അറിഞ്ഞിട്ടില്ലെങ്കിലും നിനക്ക് ദൈവം ഒരു മറുപടി തരുമ്പോ ഉടനെ നിന്നിച്ചവർ അറിയുമെന്ന് സ്വർഗം ദൂത് വിളിച്ചു പറയുക. എവിടെ നീ തല കുനിച്ചോ അവിടെ തലയെടുപ്പോടുകൂടെ കർത്താവ് നിന്നെ അമ്മ നിർത്തു. ഉടപലകട എവിടെ നീ തകർന്നോ അവിടെ അവൻ നിന്നെ പണിയും. എവിടെ നീ കരഞ്ഞോ അവിടെ നീ ആനന്ദിക്കുമെന്ന് റാബീന കമ്മന പല പല ചുടപലറിമനകുരി പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുകയാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ എമെടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ പച്ചവെള്ളം ദൈവത്തിന് അന്ന് വീഞ്ഞായി. കർത്താവ് ഇപ്പോൾ കൊണ്ടുപോയി ദൈവത്തിന് അന്ന് പന്തി കൊണ്ടുപോയി വിളമ്പാൻ പറഞ്ഞു. അപ്പം ഇവിടെ ഇസ്രായേൽ ഇത് ആദ്യം രുചിച്ചു നോക്കുന്നത് വിരുന്നുവാഴിയാണ്. വിരുന്നുവാഴി രുചിച്ചു നോക്കിയിട്ട് ഇത് പന്തിയിലേക്ക് വിളമ്പുള്ളൂ. ദൈവത്തിന് അന്നിയോടെ ശ്രദ്ധിക്കുന്നു. പച്ചവെള്ളം വീഞ്ഞായ, അല്ലെങ്കിൽ വീഞ്ഞായ ദൈവ വെള്ളം വീഞ്ഞായ ദൈവത്തിന് അന്നിയോടെ ശ്രദ്ധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉടപല റിവണറസി അത് പന്തിയിൽ വിളങ്ങുന്നതിന് മുമ്പ് ആ വീഞ്ഞ ആദ്യം കൊണ്ടുവന്ന് വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുത്തു. വിരുന്നുവാഴി അത് രുചിച്ചു നോക്കിയിട്ട് മണവാളനെ വിളിക്കാൻ പറഞ്ഞു. ദൈവത്തിന് മണവാളൻ ഓടി വിരുന്നുവാഴി എടുക്കുമെന്നു. വിരുന്നുവാഴി ചോദിച്ചു, ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, ഇത്രയും നല്ല വീഞ്ഞ് ദൈവത്തിന്റെ സ്വത ഇതുവരെ എവിടെയായിരുന്നു? സാധാരണ അമ്മ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. കല്യാണത്തിന് വന്ന ആദ്യം നല്ലതും പിന്നീട് അമ്മ ദൈവത്തിന്റെ സ്വത അല്പം എളുപ്പമായതാ കൊടുക്കാറുള്ളൂ. ഇത്രയും നല്ല വീഞ്ഞ് ഞാൻ ജീവിതത്തിൽ രുചിച്ചിട്ടില്ല. എന്റെ എന്തോ വിരുന്നുവാഴിക്ക് ഒരു 60 ഉണ്ട്. ഈ വിരുന്നുവാഴി പറയുക, എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു വീഞ്ഞ് ഞാൻ രുചിച്ചിട്ടില്ല. അപ്പൊ കൊണ്ടുവന്നവൻ പറയാ, അച്ചായ അച്ചായൻ ഇതുവരെ കുടിച്ചതെല്ലാം ഭൂമിയിലെ മനുഷ്യനുണ്ടാക്കിയതാ, ഇപ്പോൾ അച്ചായൻ രുചിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയതാ. ദൂതപിടുത്തം കിട്ടിയോ ഉടവലഘട്ടം മൃവനഗത് സ്വർഗീയന്റെ കരം തൊട്ട വീഞ്ഞ ഇപ്പോൾ അച്ചായൻ രുചിക്കുന്നത്. എന്താ അതിൻ്റെ അകത്തുള്ള ആത്മീയ അർത്ഥം? ഞാനൊരു ദൂത് പറയാം, പച്ചവെള്ളത്തിനുമേ ദൈവശക്തി ഇറങ്ങിയപ്പോ പച്ചവെള്ളം വീഞ്ഞായെങ്കിൽ ആ സാന്നിധ്യം നിന്റെ വീടിന്റെ അകത്ത് ഇറങ്ങിയ നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടും. ആ സാന്നിധ്യം നിന്റെ തലമുടമയിൽ ഇറങ്ങിയ തലമുറയുടെ പഠനത്തിൽ മാറ്റം വരും. അമ്മൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ തലമുടമയിൽ ഇറങ്ങിയ സ്വഭാവത്തിൽ മാറ്റം വരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഏമെടുത്ത് പ്രാർത്ഥിക്കുക. അടകരമനറിവനറസിയാനുഭവിനി പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉടപലരമനറിവനകത്ത് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇറങ്ങുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ ശുശ്രൂഷ മാറുവാനിടയായി തീരും. ഇതേപോലെ ഒരു പ്രതിസന്ധി ദൈവത്തിന് നന്ദി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്ന അതിന്റെ 4 വരുമ്പോ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്ന പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒഴുപ്പി ഏലീശ്വര എടുക്കല് ചെന്നു. എലീസത് എന്റർപാസ് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്ന എന്റെ ഭർത്താവ് ദൈവത്തിന് നന്ദിയോടെ ദൈവത്തിന്റെ ശിഷ്യനായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. അവൻ മരിച്ചുപോയി. അപ്പൊ അതെല്ലാം ഏലീശ അംഗീകരിച്ചു. ഇപ്പൊ കടക്കാരന്റെ മക്കളെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുക എന്ന് പറഞ്ഞ ദൂതപിടുത്തം കിട്ടിയോ പ്രാർത്ഥിക്കുന്നവൻ ആ വീട്ടിൽ ഉണ്ടായിരുന്ന സമയം വരെ ഒരു കടക്കാരനും ആ വീട്ടിൽ വന്നിട്ടില്ല. പ്രാർത്ഥനാ മനുഷ്യൻ മരിച്ചു പോയപ്പോ അടിമനുഖം വീട്ടിൽ കയറി വരിക.
ഞാനൊരു ദൂത് പറയാ, നിന്റെ ഭവനത്തിൽ പ്രാർത്ഥന കുറയരുത്, ആരാധന കുറയരുത്, വചനധ്യാനം കുറയരുത്. അടിമപ്പെടുത്തുവാൻ ശത്രു തക്കം നോക്കി നടക്കുകയാ. എലീശ അവളോട് പറഞ്ഞു, നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, അല്പമെണ്ണയുണ്ടെന്ന് പറഞ്ഞു. ദൈവത്തിന് നീയോടെ സ്തുതിക്കുന്നു. അമ്മ ദൈവത്തിന് സ്തോത്രം. എലീശ അവളോട് പറഞ്ഞു, നീ അടുത്തുള്ള വീടുകളിൽ പോയി അമ്മ ദൈവത്തിന് പാത്രം മേടിക്കണം, വെറും പാത്രം മേടിക്കണം. എന്നിട്ട് നീയും നിന്റെ അമ്മ ദൈവത്തിന് സ്തോത്രം മക്കളും അകത്തു കയറി വാതിലടയ്ക്കണം. അതെന്താ? അത് പ്രാർത്ഥനാ ജീവിതത്തെയാ കാണിക്കുന്നത്. രഹസ്യത്തിൽ നീ പ്രാർത്ഥിച്ചു, പരസ്യത്തിൽ ദൈവം നിനക്ക് മറുപടി തരും. നിന്റെ രഹസ്യ പ്രാർത്ഥന രഹസ്യത്തിലാണെങ്കിലും, രാത്രിയുടെ യാമത്തുള്ള നിലവിളി രഹസ്യത്തിലാണെങ്കിലും, പരസ്യത്തിൽ ദൈവം മറുപടി തരുമെന്ന് സ്വർഗം ദൂത് വിളിച്ചു പറയുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ എടുത്ത് പ്രാർത്ഥിക്കുക. രാജരമൻ റിമനകത്തുരി, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശു ശ്രദ്ധിച്ചാട്ടെ. എലീശ അവളോട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, അമ്മേ നീ ഉള്ള എണ്ണ അടുത്ത പാത്രത്തിലേക്ക് പകരാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം, അമ്മ ദൈവത്തിന് നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. അമ്മ ഇവള് അമ്മ ഇരുന്ന എണ്ണ അടുത്ത പാത്രത്തിലേക്ക് പകരാൻ തുടങ്ങി. എലീശ അവളോട് പറഞ്ഞു, പകർന്നത് നിറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന് സ്തോത്രം അത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. അമ്മ ദൈവത്തിന് സ്തോത്രം, ഞാനൊരു ദൂത ആത്മീയ മണ്ഡലത്തിൽ പറയാ, നിറഞ്ഞാ നിന്റെ സ്ഥാനം മാറും. എന്ന് പറഞ്ഞാൽ ദൈവശക്തി നിറഞ്ഞ ഉടനെ വിശ്വാസിയുടെ സ്ഥാനത്ത് നിന്ന് ശുശ്രൂഷയിലേക്ക് നിനക്കൊരു ഓട്ടമുണ്ട്. നിറഞ്ഞാൽ നിന്റെ പൊസിഷൻ മാറും. അഭിഷേകത്താ നിറഞ്ഞാൽ നിന്റെ ശുശ്രൂഷ മാറും. അഭിഷേകത്താ നിറഞ്ഞ ഉടബലകട്ട നിന്റെ നാവ് പോലും അധികാരമുള്ള നാവായി തീരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാമെടുത്ത് പ്രാർത്ഥിക്കുക. നിറഞ്ഞാൽ നിനക്കൊരു ചേഞ്ച് ഉണ്ട്, നിറഞ്ഞാൽ നിനക്കൊരു മാറ്റമുണ്ട്, നിറഞ്ഞാൽ നിനക്ക് ഇന്നായിരിക്കുന്ന ശുശ്രൂഷയിൽ നിന്ന് ഉടബല ഒരു വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ, നിറവ് വരുംതോറും പുതിയത് ചെയ്യുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഏമെടുക്ക. മടങ്ങി വരട്ടെ. പിശാച് ഭൂമിയിൽ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. തന്റെ പ്രവർത്തനം തുടങ്ങിയപ്പോ ഒരു കുടുംബജീവിതം പൊളിച്ചുകൊണ്ടാ അമ്മ പിശാച് തന്റെ ഭൂമിയിലെ പത്തത് തുടങ്ങിയെങ്കിൽ, യേശു തന്റെ ശുശ്രൂഷ തുടങ്ങിയത് ഒരു കുടുംബജീവിതം പണിതുകൊണ്ടാ. അനേക കുടുംബജീവിതങ്ങളെ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേര് പിശാച് തകർത്ത് കളയുമ്പോ, ഇന്ന് പാലക്കാലം ഞാൻ ദൈവ കുഞ്ഞുങ്ങളെ നിങ്ങളോടൊരു ദൂത് പറയാ, യേശു ആ വീട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ടാ ആ വീട്ടിലെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. അവൻ യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് നിന്റെ പ്രാർത്ഥനയില്, ആരാധനയില്, വചനധ്യാനത്തില. അതുകൊണ്ട് യേശുവിന്റെ സാന്നിധ്യം നിന്റെ ഭവനത്തിൽ നിന്ന് പോകാതിരിക്കട്ടെ. അവന്റെ സാന്നിധ്യത്തിൽ വിളിച്ചു വരത്തട്ടെ. അവൻ ആ ഭവനത്തിൽ യേശുവിനെ വിളിച്ചത് കൊണ്ട് ഉടപലരമനകത്തിൽ ആ പ്രശ്നത്തിൽ യേശു ഇടപെട്ടെങ്കിൽ, ഇന്നും യേശുവിനെ വിളിക്കുന്നവരുടെ ജീവിതത്തിൽ ഉടപലഘട്ടം പ്രശ്നത്തിൽ അവൻ ഇടപെടുവാനിടയായിത്തീരും. അമ്മ പറഞ്ഞു ഒരു കാര്യമുണ്ട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്തോ. ഉടപല അവൻ കൽപ്പിച്ചതിൽ അവൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കൂ. നിന്നോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നോട് വിശുദ്ധാത്മാവ് ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നോടൊരു ദൈവശബ്ദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി യേശു ഇറങ്ങി വരുവാനിടയായിത്തീരും. കാണാവിലെ കല്യാണ വീട്ടിൽ അമ്മ പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തോ. ഉടപലഘട്ടം അവൻ കൽപ്പിച്ചത് ചെയ്താ അത് നിവർത്തീകരിക്കാൻ അവൻ ഇറങ്ങി വരും. ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവത്തിന് നന്ദിയോടെ ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ആലോചനയ്ക്കാ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ കുഞ്ഞുങ്ങളോട് വ്യക്തമായും കൃത്യമായും ദൈവം ഇടപെട്ടു. ഇന്ന് എന്നെ ഈ ടി വിയിലൂടെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങൾ ലേപ്പിക്കുന്നു. പലവിധ പ്രയാസത്താലും ഭാരത്താലും ഭാരപ്പെടുന്ന അമ്മ പ്രിയപ്പെട്ടവർ, തലമുറയോർത്ത് ഭാരപ്പെടുന്നവർ, കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തോർത്ത് ഭാരപ്പെടുന്നവർ, തലമുറ ജോലിയോർത്ത് ഭാരപ്പെടുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഉടബലറിബന റസിയാന ഭവനി, ഇന്ന് പലക്കാലം എന്നെ ശ്രവിക്കുമ്പോൾ താവയെ തൻ്റെ വചനമയച്ച്, താവിൻ്റെ ശക്തി അയച്ച് അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ ജുടബലറിബന റസി ചില ഡെലിവറൻസുകൾ, ഓ റാബാന ഖമ്മനബ, ചില വീടുകൾ കർത്താവ് ചെയ്യുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. വിടുന്നതിൻ്റെ കരം നീട്ടും. അമ്മ അവൻ നിങ്ങളോട് കൽപ്പിച്ചത് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവിടെ അത്ഭുതം നടന്നതുപോലെ യേശുവിന്റെ വാക്കിന്മേൽ ഈ ദിവസങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങൾ ഉടബലറിവനറസി പ്രാപിച്ച് കാത്തിരിക്കുമ്പോൾ ആ വാക്തത്വത്തിന്റെ പൂർത്തീകരണം നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിവർത്തീകരിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകരങ്ങൾ ഈ ജനത്തെ ഏൽപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജനമായിത്തീരട്ടെ. കൃപ കൊണ്ട് നിറയ്ക്കണം. അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.